BTV. Being with you. The community channel. ന്യൂ ജനറേഷൻ കാലത്ത് എല്ലാവരുടെയും ഇഷ്ടഭക്ഷണമാണ് പൊട്ടാറ്റോ ചിപ്സുകൾ. പല പേരുകളിൽ വിവിധ രുചികളിൽ ഇവ വിപണിയിൽ സുലഭവുമാണ്. ആസ്വദിച്ച് കഴിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഇവ കൊണ്ട് ഉണ്ടാകുമെന്നും ഇവിടെ പറയുന്നതും എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു പൊട്ടാറ്റോ ചിപ്സിനെ പറ്റിയാണ്. പ്രിംഗിൾസ് എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാകുന്ന ചിപ്സിൽ ക്യാൻസർ അടക്കമുള്ള മാരക അസുഖങ്ങൾ ഉണ്ടാക്കുന്ന മാരക രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. പൊട്ടാറ്റോ ചിപ്സ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പ്രിംഗിൾസിൽ ഉരുളക്കിഴങ്ങ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഉരുളക്കിഴങ്ങ് ചിപ്സ് എന്ന പേരിൽ പുറത്തുവരുന്ന പ്രിംഗിൾസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള അരിയുടെ മിശ്രിതം, ഗോതമ്പ്, ചോളം, അവിൽ എന്നിവയാണ് പ്രിംഗിൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മേൽപ്പറഞ്ഞിരിക്കുന്ന മിശ്രിതങ്ങൾ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കുന്ന രീതിയിൽ വെട്ടിയെടുത്താണ് കാനിലാക്കി പൊട്ടാറ്റോ ചിപ്സ് എന്ന പേരിൽ വിപണിയിലെത്തുന്നത്. ചോളവും ഗോതമ്പുമൊക്കെയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലല്ലോ എന്നാണ് കരുതുന്നതെങ്കിൽ ഇനി പറയുന്നത് കൂടി ശ്രദ്ധിക്കുക. പ്രിംഗിൾസിൽ അടങ്ങിയിരിക്കുന്ന അക്രിലമൈഡ് എന്ന രാസവസ്തു ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും. ഉയർന്ന ചൂടിൽ ചിപ്സ് വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന രാസപദാർത്ഥമാണ് അക്രിലമൈഡ്. 100 ഡിഗ്രിക്ക് മുകളിൽ ചൂടിലാണ് ഇത്തരം ചിപ്സുകൾ ഉണ്ടാക്കുന്നത് എന്നതിനാൽ അക്രിലമൈഡിന്റെ അളവ് ഭീകരമാം വിധം കൂടുതലായിരിക്കുമെന്ന് ഉറപ്പാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് പ്രകാരം അക്രിലമൈഡിന്റെ അളവ് നിയമപരമായി 39%. എന്നാൽ പ്രിംഗിൾസിൽ അക്രിലമൈഡിന്റെ അളവ് ഇതിനേക്കാൾ 910 തവണ കൂടുതലാണ്. ചുരുക്കത്തിൽ, നാം ആസ്വദിച്ച് മാരകരോഗങ്ങളെയും മരണത്തെയും രുചിയോടെ ക്ഷണിച്ചു വരുത്തുകയാണ് വിപണിയിലെ ഇത്തരം ഉൽപ്പന്നങ്ങളിലൂടെ. രോഗികളായ ഒരു തലമുറ ഈ ലോകത്ത് വളർന്നു കൊണ്ടിരിക്കുകയാണ്. Visit our website www.btv.in, like our Facebook page, BTV Malayalam.